ശമ്പളം കൊടുക്കാൻ കഴിയാത്തതില് പ്രതിഷേധമാണ്. എല്ലാ മാസവും സമരം ചെയ്ത് ശമ്പളം വാങ്ങേണ്ടുന്ന ഗതികേടിലാണ് KSRTC ജീവനക്കാർ എന്ന് കേരളീയ സമൂഹത്തിന് അറിയാം. ഇങ്ങനെ കൃത്യമായി ശമ്പളം കിട്ടിയില്ലെങ്കിലും ഒരു ദിവസം പോലും പണിമുടക്കാതെ സമരം ചെയ്യുന്ന ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ കെ മുരളീധരൻ MPയെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ITC യെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് KSRTC കടന്നത്. ഇവിടെ കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള സദസ്സിന്റെ യാത്ര നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുക. ഏതാണ്ട് 1.5 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ലക്ഷറി കോച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുമ്പോൾ KSRTC ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കത്തെത്തി. ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചത് KSRTC ജീവനക്കാർക്ക് നവംബർ മാസത്തിൽ കൊടുക്കേണ്ട ശമ്പളം ഉടൻ കൊടുത്തു തുടങ്ങുമെന്നാണ് KSRTC അറിയിക്കുന്നത്. നവംബർ കഴിഞ്ഞ് ഡിസംബർ മാസം അവസാനിക്കാൻ പോകും, 2023 അവസാനിക്കാൻ പോവാ. ഏതായാലും KK ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് ഉപയോഗിക്കുന്ന വാഹനം ഇത് കഴിഞ്ഞാൽ PSA കഴിക്കാവുന്നതാണ്. ഇപ്പോഴ് KSRTC ആണ് ഏതാണ്ട് PSA കഴിക്കാനുള്ള ഒരവസ്ഥയിലേക്ക്. മാത്രമല്ല ഈ വകുപ്പ് മന്ത്രിയെ നാളെ കഴിഞ്ഞാൽ മിക്കവാറും PSA വേറുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ. ഈ വകുപ്പ് ഇപ്പോൾ തന്നെ ഒരു മന്ത്രി ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോ 21-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പുതിയ ആറ് വരുന്നത്. ഇപ്പൊ ഉള്ളാളുടെ 2.5 കൊല്ലത്തെ പ്രവൃത്തി തന്നെ ഇതിന്റെ ഏതാണ്ട് പണി കഴിച്ചിരിക്കുക. ഏറാൻ പോകുന്ന ആളുടെ പ്രവർത്തനം എന്തായാലും കാണാനിരിക്കുന്നത്. ഇതൊക്കെ സംസ്ഥാന സർക്കാരിനോട് പറയാനുണ്ട്, എല്ലാവരും കൂടെ മത്സരിച്ച് ഇതിനെ തേച്ചെത്തിക്കരുത് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ പറയാം. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാത്ത ഒരവസ്ഥ ഇന്ന് നമ്മുടെ കേരളത്തിൽ. ഇന്നലെ ഹൈക്കോടതിയിലെ ജഡ്ജ് അവിടെ മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാൻ ഉത്തരവിട്ടപ്പോ വ്യക്തി പറഞ്ഞൊരു കാര്യവും ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിനും ദൂഷടിക്കാൻ കാര്യമുണ്ടല്ലോ, പിന്നെ മറിയക്കുട്ടിക്ക് ക്ഷേമ പെൻഷന് മാത്രമല്ല കാശില്ലാത്തത് എന്ന ജഡ്ജി ഓടിക്കുന്നുണ്ട്. ഏതാണ്ട് അതിന്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും KSRTC അവസ്ഥ എന്ന് പറയും. എന്ത് പറയുമ്പോഴും പറയും കേന്ദ്രം തരുന്നില്ല. കേന്ദ്രം കേരളത്തിന് മാത്രമല്ല BJP ഇവരെ സർക്കാരുകൾ ഭരിക്കുന്ന സ്ഥലത്തൊന്നും കേന്ദ്രം കൊടുക്കേണ്ട കൊടുത്തിട്ടില്ല, ശരിയാണ്. പക്ഷേ കേരളത്തിനോട് BJP കേന്ദ്രം കുറച്ച് കരുണ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അല്ലാത്തതുകൊണ്ട് നാളെ കോൺഗ്രസുകാർക്ക് അധികാരത്തിൽ വരാതിരിക്കാനും പാടില്ല എന്നുള്ള ദുഷ്ടബുദ്ധിയുള്ള കേന്ദ്ര സർക്കാർ ചില സൗജന്യങ്ങളൊക്കെ കേരളത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ടായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 3,700 കോടി തിരിച്ചു പിടിക്കേണ്ടത് ഇത്തവണ പിടിക്കുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളോട് പറഞ്ഞ ആ ധനകാര്യമന്ത്രി ഉണ്ടല്ലോ ബാലഗോപാലൻ, അയാൾ എന്നെ പറ്റിച്ചു. ഞാനിവിടെ അദ്ദേഹത്തോട് അന്നേ പറഞ്ഞാണ് ഈ ഒരു എക്സെപ്ഷൻ നിങ്ങൾക്ക് തരാന്ന്. പക്ഷേ ഇവരൊക്കെ കൂടെ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്, സുപ്രീം കോടതിയിൽ എത്തിയാൻ ബാക്കി കണ്ടോളാം. അപ്പോ കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന സീറ്റ് ഒന്നും കൊടുക്കുന്നില്ല, ശരിയാണ്. തമിഴ്നാടിനും കൊടുക്കുന്നില്ല. പക്ഷേ അവിടെയൊക്കെ ഏഹനം നടന്നിരുന്നു. എന്താ കാരണം? ഒഴിവാക്കി ചെലവ് ചുരുക്കി അവിടെയൊക്കെ ക്ഷേമ പ്രവർത്തനം നടത്താൻ. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ ദൂഷാണ് കിട്ടുന്നത് മുഴുവൻ ദൂർത്തടിച്ചു കളയാ. ഇപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സപ്ലൈക്ക് പോലെ ജോലി ചെയ്ത കുറച്ച് സ്ത്രീകള് കാണാൻ മതി. അവര് പറയുന്നത് 13 ഭവനങ്ങളുടെ ഐക്യത്തെ സബ്സിഡി എടുത്തു കളഞ്ഞപ്പോ ഇപ്പൊ ആര് സപ്ലൈക്കോലേക്ക് പോകുന്നില്ല.
മാത്രമല്ല ഇത്ര ലക്ഷം ധാരങ്ങൾ വിറ്റില്ലേക്ക് ഇത്ര ലക്ഷത്തിന് വിറ്റില്ലേക്ക് നിങ്ങൾക്ക് ശമ്പളത്തിൽ കാര്യം പറയുന്നത് വീടിന്റെ ഉപരി കടയിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ സപ്ലൈ വീട് എന്നാലും കിട്ടുന്ന കാരണം കത്തിരിക്ക മാവേലി സ്റ്റോറിലാണെങ്കിൽ പഞ്ചസാര കെട്ടിട്ട് കാലം കുറയും. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഉല്ലാസയാത്ര കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിൽ നടത്തിക്കൂടി. ഈ യാത്ര കൊണ്ട് എന്താ ഗുണമുണ്ടായത്? രണ്ട് മന്ത്രിമാരെ ആശുപത്രിയിലായി ചേരുന്ന വഴിക്ക്. കൃഷ്ണൻകുട്ടി ആശുപത്രിയിലായി, ശശീന്ദ്രൻ രണ്ടേ ഓണം ആശുപത്രിയിലായി. കാരണം ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇവർക്ക് ടെൻഷൻ കൂടിയിട്ടാണ് രണ്ടുപേർക്കും ഈ ഇതിന്റെ വേരിയേഷൻ വന്ന് ചെയ്യിക്കാൻ ആശുപത്രിയിലാക്കി. ഇദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കും ഇങ്ങനെ ടെൻഷൻ പിടിച്ച്. കാരണം എന്ത് പറഞ്ഞാലും ഇയാളെ മറ്റു മാർഗങ്ങൾ അറിയിച്ചു ടെൻഷൻ പിടിച്ചിട്ടാ യാത്ര. അതുകൊണ്ട് രണ്ട് മന്ത്രിമാർക്ക് രണ്ടു മന്ത്രിമാരെ ആശുപത്രിയിലായി. യാത്ര അവിടെ അവസാനിക്കുമ്പോ രണ്ട് മന്ത്രിമാരും പുറത്തേക്ക് പോകും. ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കഴിക്കും. ഏതായാലും യു ഡി എഫ് ഇത് ബഹിഷ്കരിച്ചതിന് സന്തോഷം തന്നെയാണ്. കാര്യം പറ്റൊന്നുമില്ല. ഭരണകക്ഷിയിലെ മൂന്ന് ജനപ്രതിനിധികൾക്കാണ് മുഖ്യമന്ത്രിയുടെ വായന്ന് മരണിപ്പാട്ട് കൊണ്ടുവരുന്നത്. ഒന്ന് ശൈലേഷ് ടീച്ചർ, രണ്ടാമത്തത് നാട്ടി എം എൽ എ സി സി മൂന്ന്, മൂന്നാമത് തോമസ് ചാഴിക്കാട്ട്. ഇനി നാളെയുടെ ജാത സമാധിക്ക് പിന്നെ ആർക്കൊക്കെ കിട്ടാൻ ബാക്കി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ചോദിക്കേണ്ട അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം താക്കാൻ കഴിയും ഈ അപ്പുറവും. ഇന്നും കെ എസ് ആർ ടി സി അടച്ചുപൂട്ട ഭീഷണിയിൽ തന്നെ ലിഫ്റ്റ് എന്ന ബസ് ഇറക്കിയിട്ട് നിങ്ങൾ കുറെ ആൾക്കാരെ അവരെയും ഡെയിലി വേജസ് ചെയ്തു. അവരെങ്ങനെയാ സെലക്ഷൻ എങ്ങനെയാ? ഞാൻ എന്റെ പഴയ നിയോജക മണ്ഡലത്തിലെ ഒരു നമ്മുടെ പാർട്ടി ഭാരവാഹിയുടെ മകന് ജോലി കിട്ടിയെന്ന് ഞാൻ ചേച്ചി എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? ആള് പറഞ്ഞത് ആ ബി എ ടി ഓഫീസിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങി. അപ്പൊ ലിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാരും സ്റ്റാഫിനെയും വെക്കുന്ന ഡെയിലി വേജസിനും വെക്കുന്നത് ബി ഐ ടി ഓഫീസിലാണെങ്കിൽ പിന്നെ കെ എസ് ആർ ടി സിയിലെ സ്ഥിര ജീവനക്കാർക്ക് വന്ന് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. ഏതാണ്ട് ഇതോ വസ്തു തന്നെയാണ് വാട്ടർ അതോറിറ്റി പോകും. വാട്ടർ അതോറിറ്റി ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ് സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അപ്പൊ നമുക്ക് സി ഐ ടിക്കാർ തമ്മിൽ ഞാൻ പറഞ്ഞു അവർ രണ്ട് സമരത്തിന് അറിയിച്ചില്ല, രണ്ടും കൂടെ ഒന്നായിട്ട് നടത്താനേ ഭരണകക്ഷിക്ക് ഒരു അഭിപ്രായം പൊതുവിട്ടുന്നില്ല. ഒരു അഭിപ്രായം ദോഷം പറയുന്നില്ല, നല്ല അഭിപ്രായ സമയം ഉണ്ടാവും. ഞാൻ എല്ലാം കൂട്ടാൻ പോവാണ്. കൂട്ടാൻ പോകുമ്പോ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന വിധിയാണ് സമരത്തിൽ. ഇതൊക്കെ ആയിട്ടും നേരം വിളിച്ച വാർത്താവിന് മുഖ്യം ഏതാണ്ട് ഓൾ ഇന്ത്യ റേഡിയോ പോലെയാണ് പറഞ്ഞത്. അങ്ങോട്ടൊന്നും പറയാം, എല്ലാം പറയുന്നത് ഇങ്ങോട്ട് കിടക്കണം. അപ്പൊ ചാനലൊക്കെ ആണെങ്കിൽ മാധ്യമ പ്രവർത്തനം ഇങ്ങോട്ട് ചോദിച്ചു, ഓൾ ഇന്ത്യ റേഡിയോ ആണെങ്കിൽ ചോദിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് ശബ്ദത്തേക്ക് എത്തും. ഏതാണ്ട് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഈ ചാനൽ യുഗത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അവരിപ്പോഴും ഓൾ ഇന്ത്യ റേഡിയോയിൽ ഞാൻ വെക്കുക. രണ്ടുപേരാളാണ് ഒരുപോലെ. കേന്ദ്രത്തിൽ ഒരുപാട് പൊതുമേഖല സേവനങ്ങൾ കൂട്ടിക്കുന്നു, ഇവിടെ കെ എസ് ആർ ടി സി കൂട്ടിക്കുന്നു. പിന്നെ ഏതാണ്ട് വാർത്താ പാർട്ടി ആരെയും ലക്ഷ്യം ഇലക്ഷൻ ഏതാണ്ട് അനുസരിച്ചു.